കവ്വായിക്കായലിന്റെ ഭാഗമായ പാൽത്തീരപ്പുഴയിലെ റെഗുലേറ്റർ കംബ്രിഡ്ജ് അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ കുണിയൻ കരിവള്ളൂർ ഭാഗങ്ങളിലെ വയലുകൾ ഉപ്പുവെള്ളം കയറുന്നതായി ആക്ഷേപം. മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ കാര തലിച്ചാലം റെഗുലേറ്റർ കംബ്രിഡ്ജാണ് 10 വർഷത്തോളമായി തകർന്നുകിടക്കുന്നത്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളുടെ അതിരാണ് കവ്വായിക്കായലിന്റെ ഭാഗമായ പാൽത്തീരപ്പുഴ. പുഴയിലെ കാര തലിച്ചാലം റെഗുലേറ്റർ കംബ്രിഡ്ജാണ് കായലിൽ നിന്നുമുള്ള ഉപ്പുവെള്ളം തടഞ്ഞ് കുണിയൻ, വെള്ളൂർ, അന്നൂർ, ചെറുകാനം ഭാഗങ്ങളിലെ വയലുകളിൽ നെൽകൃഷി സാധ്യമാക്കുന്നത്. എന്നാൽ 10 വർഷത്തോളമായി റെഗുലേറ്റർ കംബ്രിഡ്ജ് പ്രവർത്തനക്ഷമമല്ല. ഇതുമൂലം വെള്ളൂർ, കുണിയൻ, അന്നൂർ, ചെറുകാനം ഭാഗങ്ങളിലെ വയലുകളിൽ കൃഷി സാധ്യമാകാത്ത സ്ഥിതിയാണ്. റെഗുലേറ്ററിന്റെ മിക്ക ഭാഗങ്ങളും തുരുമ്പിച്ച നിലയിലാണ്. മൈനർ ഇറിഗേഷന്റേതാണ് റെഗുലേറ്റർ കംബ്രിഡ്ജ്. ഉളിയത്തുകടവിൽ പുതിയ പദ്ധതി ആരംഭിക്കുന്നതോടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ ഇതിന്റെ നടപടികളും എങ്ങും എത്തിയിട്ടില്ല. സർക്കാർ തന്നെ പറയുന്നുണ്ട് എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങണം, നമുക്ക് കൃഷിയിൽ സ്വയം പര്യാപ്തത വേണം, അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് നമുക്ക് ഒരുപാട് പുരോഗതി ഇതിൽ കൈവരിക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇതുമായിട്ട് നിവേദനങ്ങൾ കാഞ്ഞങ്ങാട് കോസ്റ്റർഗിലുള്ള ഇതിൻ്റെ ഓഫീസിൽ, മൈനർ ഇറിഗേഷൻ ഓഫീസിൽ നമ്മൾ നൽകിയിട്ടുണ്ട്. പക്ഷേ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഈ മൈനർ ഇറിഗേഷൻ്റെ കീഴിൽ തന്നെ ഇവിടെ കുറച്ച് സ്ഥലങ്ങളുണ്ട്, അതൊരു ടൂറിസത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു ടൂറിസം ഡെവലപ്മെൻറ്റ് ഇവിടെ നടത്താൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഒരു കാര്യമായിട്ടൊരു ശ്രദ്ധയിൽ അധികൃതരെ ഭാഗത്ത് നിന്ന് പതിപ്പിക്കുന്നുണ്ടെങ്കിൽ വളരെയധികം പുരോഗതി ഈ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.